श्रीमद् भगवद्गीता द्वितीय अध्याय सांख्य योग 45 श्लोकम वरे പറഞ്ഞു. ഇനി അടുത്ത കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം. അതിന്റെ ചെറിയ രീതിയിലുള്ള അർത്ഥവും പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബത്വാം അനുസന്ദദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. ദ്വിതീയം, നമ്മള് ദ്വിതീയ അധ്യായത്തിലെ സാംഖ്യയോഗം എന്ന അധ്യായത്തിൽ 44 ശ്ലോകത്തിന്റെ അർത്ഥം നോക്കി. 45 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി 46 ശ്ലോകം. യാവാനർത്ഥ ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുമ്പോൾ കിണറിന് പ്രത്യേകമായൊരു പ്രയോജനമോ ശ്രദ്ധയോ ഉണ്ടാവാത്തതുപോലെ ജ്ഞാനസമ്പന്നനായ ഒരുവന് കർമ്മങ്ങളെ സംബന്ധിച്ച് പ്രത്യേക ശ്രദ്ധയോ അഭിനിവേശമോ ഉണ്ടാവാൻ വയ്യ. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ കിണറിന് ഒരു പ്രത്യേകത തോന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെയാണ് കർമ്മങ്ങളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധയോ അഭിനിവേശമോ ഉണ്ടാകാൻ സാധിക്കുകയില്ല കർമ്മങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക്, ജ്ഞാനസമ്പന്നനായ ഒരു യുവാവിന്. നല്ല ജ്ഞാനമുള്ള ഒരുത്തന് കർമ്മങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കും, അതിനെ പ്രത്യേകമായി എടുത്തു പറയാൻ സാധിക്കുകയില്ല. വെള്ളമൊന്നും ഇല്ലെങ്കിൽ, കിണറിൽ ഒരു കിണറിൽ വെള്ളമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. എല്ലായിടത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തന്നെയാണ് ഈ കർമ്മത്തെക്കുറിച്ച് അറിവുള്ളവന്, അതായത് ജ്ഞാനമറിയുന്നവന് കർമ്മവും അറിയാൻ സാധിക്കും എന്ന് പറയുകയാണ്. അടുത്ത 47 ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാജന മാ കർമ്മബലഹേ ദുർഭൂർ മാ ദേ സംഗോ കർമ്മണി. ഒരു കർമ്മയോഗിക്ക് കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ. കർമ്മയോഗിക്ക്, കർമ്മം ചെയ്യുന്നവന് കർമ്മത്തിനാണ് അധികാരം. ഒരിക്കലും ഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അർഹതയോ അധികാരമോ ഒന്നുമില്ല. കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്, അതിന് അധികാരമില്ല. ഫലം കൊതിച്ച് പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഫലം കിട്ടും, അതുകൊണ്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഫലം കിട്ടുകയില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന കർമ്മത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ ചെയ്യരുത്. ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, വേറെ ഒന്നും ആഗ്രഹിക്കരുത് അർജുന എന്ന് പറയുകയാണ് ഭഗവാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 47 ശ്ലോകം. ഇനി 48 ശ്ലോകം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. അല്ലയോ അർജുന, ഫലേച്ഛ, ഫലങ്ങളെ കുറിച്ചുള്ള ഇച്ഛ എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം വെടിഞ്ഞ്, ജയത്തിലും പരാജയത്തിലും ചിത്തത്തെ സമനിലയിൽ നിർത്തി, മനസ്സിനെ നമ്മൾ സമനിലയിൽ നിർത്തണം കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. മനസ്സിനെ സമനിലയിൽ നിർത്താൻ സാധിക്കണം ധർമ്മം കർമ്മം ഇവ അറിയുന്നവർ. മനസ്സിനെ എപ്പോഴും ഒരേ നിലയിൽ നിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണം അർജുന എന്ന് പറയാണ്.
49-ാം ശ്ലോകം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമനിശ്ച കൃപണ ബലഹേതവഹ. ഫലം കൊതിച്ച് ചെയ്യുന്ന കർമ്മം കർമ്മയോഗത്തെ അപേക്ഷിച്ച് നിർഘൃഷ്ടമാണ്. അതുകൊണ്ട് സമത്വ ബുദ്ധിയാകുന്ന ജ്ഞാനത്തെ അഭയം തേടൂ. ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ അല്പന്മാരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, അല്പന്മാരാണ്. എന്ത് ഫലം 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 എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് ഒരു കർമ്മവും നമ്മൾ ചെയ്യരുത് എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. 50-ാം ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉപേ സുഹൃദ ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗകർമ്മ സുകൗശലം. ബുദ്ധി, പുണ്യം, പാപം ഇവ അജ്ഞാനത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ്, ജ്ഞാനമില്ലാത്തതിൻ്റെ രണ്ട് ഘടകമാണ് പുണ്യവും പാപവും. ജ്ഞാനി ഈശ്വര ബുദ്ധി കൊണ്ട് ഇത് രണ്ടും കൈവെടിയുന്നു. ജ്ഞാനമുള്ളവൻ പുണ്യവും പാപവും ഒന്നും ജ്ഞാനമുള്ളവൻ വിചാരിക്കുന്നില്ല, അതെല്ലാം കൈവെടിയാണ്. ഈശ്വര ബുദ്ധി കൊണ്ട് കർമ്മബന്ധത്തെ ഇല്ലാതാക്കുന്ന സാമർത്ഥ്യത്തെ കർമ്മയോഗം എന്ന് പറയുന്നു. കർമ്മബന്ധത്തെ ഇല്ലാതാക്കും, ഇല്ലാതാക്കണം, ഇല്ലാതാക്കുന്ന സാമർത്ഥ്യത്തെ കർമ്മയോഗം എന്ന് പറയുന്നു എന്ന് വളരെ വ്യക്തമായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. 51-ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്താ മനുഷ്യണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ജ്ഞാനിയും യോഗയുക്തനുമായ ഒരാൾ എത്ര കർമ്മം ചെയ്താലും എല്ലാ കർമ്മഫലങ്ങളെയും കൈവിട്ട് കൈവല്യത്തെ പ്രാപിക്കുന്നു ജ്ഞാനമുള്ളവൻ. അങ്ങനെ ജ്ഞാനമുള്ള ഒരാൾ എത്ര കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കർമ്മം എന്നുള്ളത് അറിഞ്ഞ് എല്ലാ കർമ്മങ്ങളും ഫലേച്ഛ കൂടാതെ ഫലങ്ങളെ ഫലം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല ജ്ഞാനി. അങ്ങനെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കൈവല്യത്തെ പ്രാപിക്കുന്നു മോക്ഷം. മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും കൈവഴിയണം എന്ന് വീണ്ടും ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്. 52-ാം ശ്ലോകം. യഥാദേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗദ്ദാസി നിർവേദം ശ്രോതവ്യസ്യ ഹൃദയസ്യ ച. അർജുന, എപ്പോഴാണോ നിന്റെ ബുദ്ധി മോഹരൂപമാകുന്ന വൈഷമ്യത്തെ വിവേകത്തോടെ കടക്കുന്നത് അപ്പോൾ കേൾക്കേണ്ടതിനെയും കേട്ടതിനെയും കുറിച്ച് ഉദാസീനനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധിസ്തഥാ യോഗമവ്യാപ്സ്യസി. വേദവാക്യങ്ങൾ കേട്ട് കേട്ട് വ്യാകുലമായ ബുദ്ധി എപ്പോൾ ആത്മാവിൽ സങ്കല്പരഹിതമായി ഉറച്ചു നിൽക്കാൻ ഇടയാകുന്നുവോ അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. എളുപ്പമാർഗമല്ല. വേദവാക്യങ്ങൾ കേട്ട് കേട്ട് വ്യാകുലമായി ബുദ്ധി എപ്പോഴാണ് ആത്മാവ് സങ്കല്പരഹിതമായി ഉറച്ചു നിൽക്കാൻ ഇടയാകണം. ആത്മാവിനെ കുറിച്ച് ഉറച്ചു നിൽക്കാൻ ഇടയാകും. എപ്പോഴാണ് അങ്ങനെ ഇടയാകുന്നുവോ അപ്പോഴാണ് യോഗത്തെ പ്രാപിക്കാൻ സാധിക്കുക. വളരെ ഭംഗിയായി പറഞ്ഞു കൊടുക്കുകയാണ് അർജുനോവാച. 54-ാമത് ശ്ലോകം. സ്ഥിതപ്രജ്ഞസ്യ ഗാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതദീ കിം പ്രഭാഷേത കിമാസീത പ്രചേത കിം. അർജുനൻ പറഞ്ഞു, അല്ലയോ കേശവ,
മേൽപ്പറഞ്ഞ സ്ഥിതപ്രജ്ഞന്റെ വ്യവഹാരം, ഭാഷ, ഇരിപ്പ്, നടപ്പ് തുടങ്ങിയവ എങ്ങനെയായിരിക്കും? അർജുനന് സംശയമാണ്. സ്ഥിതപ്രജ്ഞൻ, സ്ഥിതം പ്രജ്ഞനായിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ വ്യവഹാരം, ഭാഷ, പ്രവർത്തികൾ, നടപ്പ് തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് ഇരിക്കുക, അവനെ കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാവുക എന്നൊക്കെ ഭഗവാനോട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ മറുപടി പറയുന്നു 55-ാം ശ്ലോകത്തിൽ കൂടി. ഇതുവരെ നമ്മൾ ദ്വിതീയ സ്കന്ധം 54 ശ്ലോകത്തിന്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.